നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോ കപ്പിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒരു കിടിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. കരുത്തരായ സ്പെയിനും ജർമ്മനിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ ഒരു മത്സരം നടക്കുക. ഒരു തീപാറും പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകർ ഈ ഒരു മത്സരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഈ യൂറോ കപ്പിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീം ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അത് സ്പെയിനാണെന്ന്. കളിച്ച 4 മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട്. ക്രൊയേഷ്യ, ഇറ്റലി തുടങ്ങിയ ടീമുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ ജോർജിയക്കെതിരെ ഒരു കിടിലൻ വിജയം അവർ സ്വന്തമാക്കിയിരുന്നു. അതേസമയം ആതിഥേയരായ ജർമ്മനിയും തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ഡെൻമാർക്കിനെ അവർ പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ മത്സരത്തിൽ 1-5 ഒരു വിജയം നേടിക്കൊണ്ടായിരുന്നു ജർമ്മനി തുടങ്ങിയിരുന്നത്. അങ്ങനെ ഈ യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 2 ടീമുകൾ തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. ഒരു ടീം ഏതായാലും ഇന്നത്തോടുകൂടി പുറത്താകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും 2 ടീമുകളുടെയും ഒരു സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കാം. സ്പെയിനിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉനൈ സിമോണൻ തന്നെയായിരിക്കും ഗോൾ കീപ്പർ ആയിക്കൊണ്ട്. കാർവഹൽ, ലേനോർമാൻഡ്, അതുപോലെ തന്നെ ലപോട്ടെ, കുക്കുറയ്യ എന്നിവരാണ് ഇപ്പോൾ പ്രതിരോധ നിരയിൽ ഉണ്ടാവുക. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെഡ്രി, റോഡ്രി, ഫാബിയാൻ, റോയിസ് എന്നിങ്ങനെ ഉള്ള താരങ്ങളായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ പതിവ് പോലെ ലാമിനയമാൽ, നിക്കോ വില്യംസ്, അൽവരോ മൊറാറ്റ എന്നിവരാണ് ഉണ്ടാവുക. ഇതിൽ നിക്കോ വില്യംസും ലാമിനയമാലും തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജർമ്മനിയുടെ പ്രതിരോധ നിരക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുക ഈ ഒരു യുവതാരങ്ങൾ തന്നെയായിരിക്കും. കാർവഹൽ, ലേനോർമാൻഡ്, മൊറാറ്റ, വിവിയൻ എന്നിവർക്ക് ഈ മത്സരത്തിൽ യെല്ലോ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത മത്സരം നഷ്ടമാകും എന്നാണ് ഇപ്പോൾ യുവേഫ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ജർമ്മനിയുടെ ഒരു സാധ്യത 11 നോക്കുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ന്യൂയർ തന്നെയായിരിക്കും. കിമ്മിച്ച്, റൂഡിഗർ, റൗം എന്നിവരാണ് പ്രതിരോധ നിരയിൽ ഉണ്ടാവുക. ഇനി ആൻഡ്രിച്ച്, ക്രൂസ്, മുസിയാല, ഗുണ്ടോഗൻ, അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഫ്ലോറിയാൻ വിഡ്സ്, ഹാവേർട്സ് എന്നിവരാണ് ഉണ്ടാവുക. ഒരു മികച്ച നിരയുമായാണ് ജർമ്മനി വരിക. അന്റോണിയോ റൂഡിഗർ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ സ്പെയിനിന് മറികടക്കേണ്ടി വരും എന്നുള്ളതാണ്. ആൻഡ്രിച്ച്, അതുപോലെ തന്നെ മിറ്റൽസാറ്റ്, അതുപോലെ തന്നെ റൂഡിഗർ എന്നിവർക്ക് യെല്ലോ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത മത്സരം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾ സൂക്ഷിച്ച് കളിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക, ആരായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുക, നിങ്ങളുടെ പ്രവചനങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.